നമസ്തെ പ്രിയ കുഞ്ഞുങ്ങളെ, ടീച്ചർ ഇന്ന് പരിചയപ്പെടുത്തുന്ന പുതിയ യൂണിറ്റാണ് അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും. അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും. ചിത്രത്തിലേക്ക് നോക്കിയേ, ആരൊക്കെയാണുള്ളത്? അണ്ണാൻ, ആന, അവർ രണ്ടുപേര് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തൊക്കെയാവാം അവർ പറയുന്നത്? നമുക്ക് നോക്കാം. നേരം വെളുത്തു, കാടുണർന്നു. അണ്ണാൻ കുഞ്ഞ് കണ്ണു തുറന്നു, തലപൊക്കി നാലുപാടും നോക്കി. ഇലത്തുമ്പുകളിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളികൾ, ഊഞ്ഞാലാടുന്ന തൂക്കണാങ്കുരുവികൾ, കാറ്റിന്റെ തണുപ്പ്. ഹായ്, എന്തു രസം! ഇവിടെ അണ്ണാൻ കുഞ്ഞ് ഉണർന്നപ്പോഴുള്ള കാഴ്ചകളാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെല്ലാം കാഴ്ചകളാണ്? കാക്ക, കോഴി, പൊന്മാൻ, മൈന എന്നിങ്ങനെ അനേകം പക്ഷികളാണ് നമുക്ക് മുന്നിൽ എത്തുന്നത് അല്ലേ. അപ്പോൾ കാടിനകത്ത് എന്തെല്ലാം കാഴ്ചകളുണ്ടാകും? ഇവിടെ അണ്ണാൻ കുഞ്ഞ് തലപൊക്കി നോക്കിയപ്പോൾ ഇലത്തുമ്പുകളിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളികൾ, ഊഞ്ഞാലാടുന്ന തൂക്കണാങ്കുരുവികൾ, കാറ്റിന്റെ തണുപ്പ്. തൂക്കണാങ്കുരുവികൾ നിങ്ങൾക്കറിയാമോ? ഇതാണ് തൂക്കണാങ്കുരുവി. അണ്ണാൻ കുഞ്ഞ് കൂട് വിട്ട് പുറത്തേക്കിറങ്ങി മരച്ചില്ലകൾ തോറും ചാടി നടന്ന് ഒച്ച വെച്ചു. മരച്ചില്ല, മരക്കൊമ്പ്, ചിൽ ചിൽ ചിൽ. അപ്പോൾ ആനമൂപ്പൻ മുഖം കഴുകാൻ ചോലയിലേക്ക് വരികയായിരുന്നു. ശബ്ദം കേട്ട മൂപ്പൻ തല ഉയർത്തി നോക്കി. ആരിവൻ? കാട്ടുരാജാവിനെ കണ്ടിട്ട് പേടിയില്ലെന്നു. ആനമൂപ്പന് കോപം വന്നു. അവൻ ചിഹ്നം വിളിച്ചു. ചിഹ്നം വിളി എന്നാൽ ആനയുടെ ഉച്ചത്തിലുള്ള ശബ്ദം, ആനയുടെ അലറൽ. ആനയുടെ ഉച്ചത്തിലുള്ള അലറൽ കേട്ട് കാടുകുലുങ്ങി. എന്നിട്ടും അണ്ണാൻ കുഞ്ഞിന് പേടി തോന്നിയില്ല. അവൻ ചില്ലകൾ തോറും ചാടി നടന്ന് ഒച്ച വെച്ചു. ചിൽ ചിൽ ചിൽ. എടാ അഹങ്കാരി, ഇന്ന് നിന്റെ കഥ ഞാൻ കഴിക്കും. ആനമൂപ്പൻ സർവശക്തിയും സംഭരിച്ച് അണ്ണാനിരുന്ന മരം പുഴുക്കിയിട്ടു. അണ്ണാൻ കുഞ്ഞ് മറ്റൊരു മരത്തിലേക്ക് ചാടിക്കയറി. പഠിച്ച പണിയെല്ലാം പയറ്റിയിട്ടും ആനമൂപ്പന് അണ്ണാനെ തൊടാൻ പോലും കഴിഞ്ഞില്ല. അവസാനം ആനമൂപ്പൻ തളർന്നു. ആനമൂപ്പന് അണ്ണാനോട് ദേഷ്യം വന്നത് എന്തുകൊണ്ടാണ്? കാട്ടുരാജാവിനെ കണ്ടിട്ടും പേടിയില്ലാതെ അണ്ണാൻ ശബ്ദമുണ്ടാക്കിയല്ലേ. ആനയുടെ ദേഷ്യം അണ്ണാനോട് എങ്ങനെയെല്ലാമാണ് പ്രകടിപ്പിച്ചത്? ആന ഉറക്കെ ശബ്ദമുണ്ടാക്കിയല്ലേ, ചിഹ്നം വിളിച്ചു. പിന്നെയോ? അണ്ണാൻ ഇരുന്ന മരത്തിൽ നിന്ന് തള്ളിയിടാൻ നോക്കി. അപ്പോഴേക്കും അണ്ണാൻ കുഞ്ഞു മറ്റൊരു മരത്തിൽ ചാടിക്കയറി. ആന എങ്ങനെയൊക്കെ നോക്കിയിട്ടും അണ്ണാനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അണ്ണാൻ പറയുകയാണ്, മൂപ്പ, ഈ പൊണ്ണത്തടി കൊണ്ട് എന്താ കാര്യം? അണ്ണാൻ കുഞ്ഞ് കളിയാക്കി. ചിൽ ചിൽ ചിൽ. നീ എന്നെ കളിയാക്കുന്നു? അയ്യോ, ഞാനോ? ഒരിക്കലുമില്ല. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, ഈ തടിയും മിടുക്കും ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ചതിക്കുഴിയിലെല്ലാം ചെന്ന് ചാടും, പിന്നെ നാട്ടുമനുഷ്യർ കെട്ടിവലിച്ചു കൊണ്ടുപോകും, തല്ലിയും കുത്തിയും മെരിക്കും, പണിയെടുപ്പിക്കും. അണ്ണാൻ കുഞ്ഞു പറയുകയാണ്, ആനയ്ക്ക് ഈ തടിയൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. മനുഷ്യർ ഒരുക്കുന്ന ചതിയിലൊക്കെ ചെന്ന് ചാടും, അവർ ആനയെ കൊണ്ട് പണിയെടുപ്പിക്കുമെന്നും പറയുകയാണ്. നമുക്കറിയാം, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. പക്ഷേ മനുഷ്യരായ നാം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കാട്ടിൽ നിന്ന് ആനയെ കൊണ്ടുവന്ന് നാട്ടിൽ പണിയെടുപ്പിക്കുകയാണ്. കേട്ടപ്പോൾ ശരിയാണല്ലോ എന്ന് ആനമൂപ്പനും തോന്നി. ചെറിയവനാണെങ്കിലും ഇവന് വിവരമുണ്ട്. എടാ അണ്ണാ കുഞ്ഞെ, ചക്കര കുട്ട, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇനി മുതൽ നീയാ എന്റെ കൂട്ടുകാരൻ. വാ, എന്റെ പുറത്ത് കയറിക്കോ, കാട് മുഴുക്കെ കൊണ്ടു നടക്കാം. അണ്ണാൻ കുഞ്ഞ് ആന പുറത്തു കയറി ഞെളിഞ്ഞിരുന്നു. ആനമൂപ്പൻ നടന്നു. അണ്ണാൻ കുഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ആനമൂപ്പന് മനസ്സിലാകുന്നു. അവർ രണ്ടുപേരും കൂട്ടുകാരാകുന്നു. അങ്ങനെ അണ്ണാൻ കുഞ്ഞിനെയും തോളിലേറ്റി ആനമൂപ്പൻ നടക്കുകയാണ്. അണ്ണാൻ കുഞ്ഞ് ഞെളിഞ്ഞിരുന്നു. നോക്കിയേ, പറയാം, എഴുതാം, കേട്ടപ്പോൾ ശരിയാണല്ലോ എന്ന് ആനമൂപ്പനും തോന്നി. എന്ത് കാര്യമാണ് അണ്ണാൻ പറഞ്ഞത്? ആനയ്ക്ക് നല്ല തടിയും മിടുക്കും ഉണ്ടായിട്ടും മനുഷ്യരുടെ അടിമപ്പണി ചെയ്യുകയാണല്ലോ എന്നാണ് അണ്ണാൻ പറഞ്ഞത് അല്ലേ. പ്രിയ കുഞ്ഞുങ്ങളെ, നാം ശരീര പ്രകൃതി കണ്ട് മറ്റുള്ളവരെ വിലയിരുത്താൻ
പാടില്ല. എല്ലാവർക്കും അവരുടേതായ കഴിവുകൾ ഉണ്ട്. കൂടുതൽ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.